ഒരു മിനിറ്റിൽ 262 പേപ്പർ കൗണ്ട് ചെയ്താണ് ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിരിക്കുന്നത്. ഹായ് മച്ചാമാരെ, നമസ്കാരം. ഞാനെന്നുള്ളത് മീനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. മീനങ്ങാടി എന്ന് പറയുമ്പോൾ വയനാട്ടിലാണ്. 1975 സ്ഥാപിതമായിട്ടുള്ള ഡീലക്സ് പ്രസ്സിലാണ് ഇന്ന് ഞാനുള്ളത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ള ആദർശ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ആദർശ ചേട്ടന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുന്നത്. പോവാം വീഡിയോയിലേക്ക്. ചേട്ടാ നമസ്കാരമുണ്ട്. റെക്കോർഡൊക്കെ കിട്ടി, അതിഗംഭീരമായിട്ട് മിന്നിത്തെളിഞ്ഞ് നിൽക്കുകയാണ് അല്ലേ? എന്തിനാണ് നമുക്ക് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത്? പേപ്പർ കൗണ്ട് ചെയ്യുന്നതിലോ? പേപ്പർ കൗണ്ട് ചെയ്യുന്നതിലാണ് നമുക്ക് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത്. 262 അല്ലേ? നമ്മൾ സാധാരണ അത് ഒരു 300 വരെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. വർക്കിന്റെ തിരക്കിലാണ്, 300 മേലെയും ചെയ്തിട്ടുണ്ട്. നമ്മൾ എവിടെ താമസിക്കുന്നത്? ഞാൻ മീനങ്ങാടി കടുത്ത് ചെണ്ടക്കുനി എന്ന് പറയുന്ന സ്ഥലത്ത്. ചെണ്ടക്കുനി എന്ന് പറയുന്ന സ്ഥലത്താണ് മീനങ്ങാടി തന്നെ. വയനാട്ടിൽ തന്നെയാണ്? പണ്ടുതൊട്ടേ വയനാട്ടുകാരൻ തന്നെയാണ്. വയനാട്ടുകാരൻ തന്നെ. വയനാട്ടുകാരനാണ് ഒരുപാട്. ഇത്ര വർഷം നമ്മൾ ഈ പ്രസ്സിൽ വരാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഒരു 25 മേലെ ആയിട്ടുണ്ട്. 25 വർഷത്തിന് മേലെ ആയിട്ട് നമ്മൾ പ്രസ് വർക്ക്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പേപ്പർ കൗണ്ടിങ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. നമ്മൾ കോമ്പറ്റീഷൻ ആയിട്ടാണോ നമ്മൾ ഇത് ചെയ്യുന്നത്? ഞങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ആരുമായിട്ട് കോമ്പറ്റ് ചെയ്തിട്ടില്ല. അവര് ഇത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ടീമാണ് എന്റെ വീഡിയോ ടെസ്റ്റ് ചെയ്തു. അവര് ഫിൽട്ടർ ചെയ്ത് അവർ ഓൾ ഇന്ത്യ ലെവലിലുള്ള സെർച്ചിങ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് റെക്കോർഡ് കിട്ടിയത്. നമ്മൾ അവിടെ ചെന്ന് ചെന്നിട്ടില്ല. നമ്മൾ മെയിൽ ത്രൂ ആണ് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഈ ഒരു മിനിറ്റിൽ ഒരു 260 പേപ്പർ ഒക്കെ കൗണ്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ്. നമുക്കൊന്നും സാധിക്കുന്നു എനിക്ക് തോന്നില്ല. മാക്സിമം കൂടി വന്ന ഒരു 10-30 എണ്ണം ഒക്കെ കൗണ്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് നമുക്കൊന്ന് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് കൗണ്ട് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാൻ സാധിക്കും? നമ്മളിത് കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്ത് ഏത് രീതിയിലുള്ള പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുക? കുറെ കട്ടിയുള്ള കടലാസ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ലല്ലോ. റെക്കോർഡ് കിട്ടിയത് 70 GSM പേപ്പർ തന്നെയാണ്. 70 GSM നമുക്കിപ്പോ ഇതിപ്പോ ഞാനിപ്പോ എണ്ണാൻ പോകുന്നത് 60 GSM ആണ്. തിക്നെസ് കുറച്ച് കുറയുന്നതനുസരിച്ച് എണ്ണം കൂടുതൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും, കൂടുതൽ വരും. പക്ഷെ പറ്റ തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാലും എണ്ണം അങ്ങനെ എണ്ണാൻ പറ്റില്ല, ഓട്ടി പിടിച്ചു പോകും. എന്തായാലും ബാക്കി എത്ര കട്ടിയുള്ളതാണ് 250 മേലെ കിട്ടും. ഞാൻ ഒരു മിനിറ്റിൽ 400 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും വെറുതെ പറയുന്നതല്ല, 400 വരെ കിട്ടിയിട്ടുണ്ട്. ഒരു മിനിറ്റിലും 400 വരെ ഒക്കെ നമ്മൾ 15 സെക്കൻഡിൽ 100 വെച്ചിട്ട് എണ്ണിത്തിരിക്കും. എണ്ണിയിട്ടുണ്ട്. പെർഫോമൻസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ അതേപോലെ ചെയ്ത് പറ്റിക്കോളുന്നില്ല. നമ്മളെ വർക്കിന്റെ തിരക്കില് അത് ചെയ്യുന്നതാണ്. അതിനോടുള്ള ഒരു എന്താ പറയാ, തീർക്കണം എന്നുള്ള ഒരു ഇതും ആ ഒരു ഇത് വരുമ്പോൾ ടെൻഷനിൽ ചെയ്യുമ്പോഴാണ് ഇത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നന്നാവുക. ഓക്കെ, നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് സാധാരണ ഇപ്പോ അവിടെ റെക്കോർഡിലൊക്കെ നമ്മൾ കണ്ണ് കെട്ടിയിട്ടോ അങ്ങനെ എന്തോ പറയുന്ന കേൾക്കലുണ്ടല്ലോ, അത് സത്യമാണോ? കണ്ണ് കെട്ടിയിട്ടാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് എന്റെ അറിവിൽ എന്ന് വെച്ചാല് ബ്ലൈൻഡ് ഫോൾഡഡ് എന്ന് പറഞ്ഞിട്ടാണ് അവര്, അത് നോട്ടാണ്, ബാങ്ക് നോട്ട്സ് കറൻസി. അത് 24 ചൈനക്കാർ 27 ഒരു ചൈനക്കാർ പേരിലാണ് ഇപ്പോൾ വേൾഡ് റെക്കോർഡ് ഉള്ളത്. ഓക്കെ, കണ്ണ് കെട്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പേപ്പർ കൗണ്ടിങ് ഇപ്പോൾ സാധാരണ നമ്മൾ പ്രസ് നമ്മളെ ഫീൽഡിലുള്ള പ്രസ്സുകാർ ഇവരൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ മെത്തേഡിലല്ല ചെയ്യുന്നത്. അവരെങ്ങനെ പിടിച്ച് തിരിച്ചിട്ട് ഒരു ലെയർ ലെയർ ആയിട്ട് 4-8 അങ്ങനെ നോക്കി നോക്കി എണ്ണാ ചെയ്യുന്നത്. അങ്ങനെയാണ് ആ മെത്തേഡിലാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ കണ്ണ് കൊണ്ട് തന്നെ നോക്കി നോക്കി തന്നെ ചെയ്യണം. പിന്നെ അതില് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ? യെസ്. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റോപ്പ് വാച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റില് 262 പേപ്പർ എണ്ണി റെക്കോർഡ് ഓഫ് ബുക്കിൽ ഇടം നേടിയിട്ടുള്ള ആദർശ ചേട്ടന്റെ കൗണ്ടിങ് ആണ് ഇനി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷെ നമ്മളിതിൽ ഒരു മിനിറ്റ് വെക്കുന്നില്ല ചേട്ടൻ. ഇതിൽ 100 എത്ര സമയം കൊണ്ട് എണ്ണി തീരും എന്നുള്ളൊരു കൗണ്ടാണ് നമ്മൾ ഇതിൽ വെക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് അതിനെ കാൽക്കുലേഷൻ ചെയ്യാമല്ലോ അല്ലേ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. അതായത് ഇപ്പൊ ഈ പറഞ്ഞാണെങ്കിൽ 262 എന്ന് പറയുന്ന കൗണ്ടിനേക്കാൾ ഒരുപാട് മേലെ പോയി. 300 മേലെ പോകും. ഓ, ഒരു മിനിറ്റിന്റെ ഉള്ളിൽ അപ്പോ 300 മേലെ
പേപ്പറുകൾ എണ്ണി തീർക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ റെക്കോർഡ് ബുക്കിൽ കയറിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കൗണ്ട് ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ ഒരു വേരിയേഷൻസ് അവിടെ വരും, ചെറിയ വേരിയേഷൻ വരും. ഓക്കെ, കുറെ പേര് ചോദിച്ചു ഈ ബാങ്ക് നോട്ട് കറൻസി ഇങ്ങനെ എണ്ണാൻ പറ്റുമെന്ന് കുറെ ആൾ സംശയം ചോദിച്ചു. ഈ കറൻസി എന്നെ സംബന്ധിച്ച് സെയിം പേപ്പറാണ്, എന്നെ സംബന്ധിച്ച് കറൻസിയും പേപ്പർ തന്നെയാണ്. കറൻസി ആയാലും വേണ്ടില്ല, പേപ്പർ ആണെങ്കിലും വേണ്ടില്ല, എന്ത് സാധനം ആണെങ്കിലും നമ്മൾ ഈ സ്പീഡിൽ ഉണ്ടാവും. നമ്മുടെ മീനങ്ങാടി സ്വദേശി ആദർശ് ചേട്ടൻ എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യം ചെയ്തിട്ട് റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയതല്ല, ഒരു രക്ഷയില്ല, പൊളി. താങ്ക് യു. എത്തോളം എയിം എന്താണ് അടുത്ത എയിം? ഇനി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്, വാ, പിന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഉണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ ആദർശയായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ എല്ലാവരുടെയും എന്താ പറയുക, ഒരു സപ്പോർട്ട് ആദർശയായിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു എനർജി നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ, അത് ചെയ്യാനുള്ള ഒരു ആവേശം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ആദർശയായിട്ടിനെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതേപോലെയുള്ള അടിപൊളി കിടുകാച്ച് വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതോടെ വരെ ഗുഡ് ബൈ.